ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു ഫോട്ടോ എഡിറ്റിംഗ് വീഡിയോ ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കാണുന്നതാണ് നമ്മൾ ഫൈനലി എഡിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഫോട്ടോ. അപ്പോൾ ഇതിങ്ങനെ എഡിറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാം. സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിൽ കേൾക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാൻ, ഇത് വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഫോട്ടോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ആപ്പ് വേണം. നമ്മുടെ ഫോണിൽ മിക്കവരുടെ ഫോണിൽ ഉണ്ടാവുന്ന രണ്ട് ആപ്പാണ്, സ്നാപ്സീഡും പിക്സാർട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ സ്നാപ്സീഡ് തുറക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് വയ്ക്കുക. ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടോ അതോ പച്ച ഇലകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നമുക്ക് തന്നെ ബ്ലർ ചെയ്ത് റെഡിയാക്കാം. അല്ലെങ്കിൽ ബ്ലർഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ഗൂഗിളിൽ തന്നെ അടിച്ചു നോക്കിയാൽ ബ്ലർഡ് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഈ ഭാഗം നിങ്ങൾ കാണണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച പച്ച ബാക്ക്ഗ്രൗണ്ട് സ്നാപ്സീഡിലിട്ട് തുറക്കുക. അതിൽ ടൂൾസിൽ പോയാൽ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അതൊന്ന് ബ്ലർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലർഡ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ ഇത് സേവ് ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ ബാക്കിയുള്ള പണിയൊക്കെ പിക്സാർട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യ ഫോട്ടോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഡിറ്റ് എ ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ബ്ലർ ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം താഴത്തെ പാനലിൽ കാണാം സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് മിനിയൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു മിനിയനെ കാണാം. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് മുകളിൽ ലെയറായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കാം. അതിനുശേഷം രണ്ടാമത് സ്റ്റിക്കേഴ്സിൽ പോയിട്ട് മഞ്ചോ സ്നിക്കേഴ്സോ മാസോ ഏതെങ്കിലുമൊക്കെ ഒരു ചോക്ലേറ്റ്, ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മാസ് സെലക്ട് ചെയ്ത് അത് ലെയറായിട്ട് മിനിയൻ്റെ കൈയിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കാം. കൈ പിടിക്കണ പോലെ, പിടിക്കാൻ നോക്കണ പോലെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പം എന്നിട്ട് സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് ശരിയാക്കാം. അതിന് ശേഷം വീണ്ടും വന്നിട്ട് റോക്കറ്റ് ഫയർ എന്നടിക്കുക. റോക്കറ്റിൻ്റെ താഴെയൊക്കെ ഉണ്ടാവുന്ന ഫയർ പോലെ ഉള്ള ഒരു ഇമേജ് കിട്ടാനാണ് റോക്കറ്റ് ഫയർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്റ്റിക്കർ കിട്ടും. വീഡിയോയിൽ ആദ്യം കാണുന്ന പോലെ ഇതേപോലെയുള്ളൊരു റോക്കറ്റ് ഫയർ ഇമേജ് എടുക്കുക. അതിനുശേഷം അത് ഈ മാസിൻ്റെ ബാക്കിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഒരു റേസറിൻ്റെ ചിഹ്നം കാണാം. അപ്പോൾ നമ്മൾ അത് എടുക്കുക. അതിനുശേഷം സൂം ചെയ്തിട്ട് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഭാഗം മുകളിൽ നിൽക്കണ ഫയറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഇറേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ ആ ഫയർ ഒന്ന് പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എത്ര ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഭയങ്കര സിമ്പിളാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ലോഗോ ഒക്കെ ആഡ് ചെയ്യാം. ടെക്സ്റ്റിൽ പോയിട്ട് ടൈപ്പ് ചെയ്തിട്ടോ അതോ നമ്മളുടെ ലോഗോ ഉണ്ടെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്തിട്ടോ ചെയ്യാം. ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്ന നേരത്ത് ഒപ്പാസിറ്റി കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലി എഡിറ്റ് ചെയ്ത ഫോട്ടോ, ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലും അടിപൊളി വീഡിയോ ഇട്ട് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.